നമസ്കാരം. സഹകരൺ ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ഇടുക്കി ജില്ലയിൽ സഹകാരി സംഗമം സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 27 കട്ടപ്പനയിൽ ആണ് പ്രോഗ്രാം. സഹകരണ റാലിയും സഹകരണ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. PSES അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദീപക് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് സംവിധാനമായ കേരള സവാരി പ്രവർത്തന സജ്ജമായി. സുരക്ഷിതമായ യാത്രയും കുറഞ്ഞ നിരക്കുമാണ് കേരള സവാരിയുടെ വാഗ്ദാനം. സർക്കാർ പദ്ധതി യാഥാർത്ഥ്യമായതോടെ യൂബർ കമ്പനി ടാക്സി ഡ്രൈവർമാരെ പിടിച്ചു നിർത്താൻ ശ്രമം ആരംഭിച്ചു. ദിവസം 10 ട്രിപ്പ് ഓടുന്ന ടാക്സിക്ക് 200 രൂപ ഇൻസെന്റീവാണ് യൂബർ കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യൂബർ തുടക്കകാലത്ത് ഇൻസെന്റീവ് നൽകിയിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചിരുന്നു. കേരള സവാരിയുടെ കടന്നുവരവാണ് പുതിയ ഇൻസെന്റീവ് പ്രഖ്യാപനത്തിന് യൂബർ കമ്പനിയെ നിർബന്ധിതമാക്കിയത്. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സ്വാശ്രയ ഗ്രൂപ്പ് ഭാരവാഹികളുടെ യോഗം അയിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ചേർന്നു. യോഗം പദ്ധതിയുടെ മണ്ഡലം കോർഡിനേറ്റർ MB വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VO ജോൺ, ബാങ്ക് സെക്രട്ടറി യൂജിൻ എന്നിവർ സംസാരിച്ചു. സഹകരണ രംഗത്ത് കേരളത്തിന്റെ പതാക വാഹകരായി ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൂടുതൽ ജനകീയ മുന്നേറ്റവുമായി രംഗത്ത്. സാധാരണക്കാരുടെ ജീവിതത്തിലെ തണൽ വൃക്ഷമായി PSE, പൊതുജനാരോഗ്യ രംഗത്ത് ക്രിയാത്മകമായി ഇടപെട്ട് തണൽ പദ്ധതി, കുറഞ്ഞ ചെലവിൽ മരുന്നിന് നീതി മെഡിക്കൽ സ്റ്റോർ, ഹൈടെക് ആരോഗ്യ പരിശോധനയ്ക്കായി നീതി ലാബ്, അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ, ഹൈടെക് ആംബുലൻസ് സേവനം, ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗ്രീൻ മൈത്രി ഫിഷ് മാർട്ട് മീറ്റ് മാർട്ട്, വിലക്കുറവിന്റെ ഫാഷൻ തരംഗവുമായി ഗ്രീൻ മൈത്രി ടെക്സ്റ്റൈൽസ്, രുചിയുടെ ഉത്സവമായി ബേക്കറി, ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ഗ്രീൻ മൈത്രിയിൽ ആനന്ദകാലം, വിലക്കുറവിന്റെ വർണ്ണചാരുതയുമായി സ്റ്റുഡന്റ് മാർക്കറ്റ്, ഇപ്പോൾ പാർലിക്കാട് 10 ഗ്രീൻ മൈത്രി മിനി മാർട്ടും സ്റ്റുഡന്റ് മാർക്കറ്റും ജനങ്ങൾക്ക് സ്വന്തം. ഇതിലും വലിയ വിലക്കുറവ് മറ്റെവിടെയും ഉണ്ടാകില്ല. സൂപ്പർ മാർക്കറ്റിന്റെ ജനകീയ മുഖം ഗ്രീൻ മൈത്രി പീപ്പിൾ ബസാർ അത്താണി. അന്തരിച്ച മുപ്പത്തടം ബാങ്ക് ഭരണസമിതി അംഗം PA ഉത്തമന് മുപ്പത്തടത്തിന്റെ യാത്രാമൊഴി. മുപ്പത്തടം ബാങ്കിന് മുമ്പിൽ അനുശോചന യോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് VM ശശി അധ്യക്ഷനായി. KJ സെബാസ്റ്റ്യൻ, VK ശിവൻ, R രാജലക്ഷ്മി, K താരാനാഥ്, CG വേണുഗോപാൽ, P സുകുമാരൻ നായർ, PA ശിവശങ്കരൻ, ബാങ്ക് സെക്രട്ടറി PH സാബു എന്നിവർ സംസാരിച്ചു. ഇന്ന് പുലർച്ചെ മരണപ്പെട്ട മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ശ്രീ PA ഉത്തമന് ബാങ്ക് പ്രസിഡന്റ് VM ശശിയുടെ അധ്യക്ഷതയിലാണ് അനുശോചന യോഗം നടത്തിയത്. ഇവിടെ പൊതുപ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സഹകാരികൾക്കുമെല്ലാം ഒരു വലിയ നഷ്ടമാണ്. തിക്കിനിക്കുന്ന ചുമ്മാ അങ്ങ് നിന്നതാന്ന് പറഞ്ഞു. പെട്ടെന്ന് രാവിലെ സുമാനാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇവിടെ എല്ലാവരും ഉത്തമചേട്ടനെ കുറിച്ച് വളരെ കർമ്മനിരതരായിരുന്ന ഉത്തമൻ ഇന്നിപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യവുമായി അദ്ദേഹം അംഗമാണ്. 2 മാസമായുള്ളൂ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടുണ്ട്. ഈ കാലയളവിലെല്ലാം ഒരു വട്ടം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിക്കാൻ ഇട നൽകാത്ത വിധത്തിൽ ബാങ്കിന്റെ കാര്യങ്ങളിൽ സജീവ ശ്രദ്ധയും ജീവനക്കാരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന അവരോടെല്ലാം വളരെ സ്നേഹത്തോടുകൂടി പെരുമാറി എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായി മാറിയ ഒരു അകാല വേർപാടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അകാല വേർപാടിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വളരെ സൈലന്റായിട്ട് ഉത്തമനെ ഏൽപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉത്തമന് ഏറ്റ കാര്യം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു കാര്യത്തിലും ഇടിച്ചു കയറി കാര്യങ്ങൾ ഏൽക്കുന്നതിനോ ചെയ്യുന്നതിനോ ഉത്തമൻ തയ്യാറാകില്ല. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ജൈവവള നിർമ്മാണ രംഗത്തേക്ക്. മേന്മ എന്ന പേരിൽ കർഷകർക്ക് ഗുണപ്രദമായ ജൈവമിശ്രിതവും ബാങ്ക് വികസിപ്പിച്ചിട്ടുണ്ട്. മിതമായ നിരക്കിൽ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ബാങ്ക് ഭാരവാഹികൾ സഹകാരി ന്യൂസിനോട് പറഞ്ഞു.
കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, നന്മയുടെ ബഹുമുഖ ബാങ്കിംഗ്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ വിവിധ സംരംഭങ്ങൾ: നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ ഭാരത് ഗ്യാസ് ഏജൻസി, കാർഷിക സേവന കേന്ദ്രം, നീതി സ്റ്റോർ, പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ, അമ്പി സിമന്റ് വ്യാപാരം, ഓഡിറ്റോറിയം, മെഡിക്കൽ ലാബ് ആൻഡ് പോളി ക്ലിനിക്, സഹകരണ നീതി സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, ഹാപ്പി സൂപ്പർ മാർക്ക്, പെട്രോൾ പമ്പ്, കൂൾ ആൻഡ് കോഫി ഹട്ട്, നാടൻ ഭക്ഷണശാല, സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം, അമൂൽ കാലിത്തീറ്റ ഏജൻസി, കരിയർ ആർകെ, സഹർഷം കാരുണ്യ നിധി, 10 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി, ATM, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം, കോർ ബാങ്കിംഗ് സംവിധാനം, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ എന്നീ സൗകര്യങ്ങളോടുകൂടെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് പദവിയിലേക്ക് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് എരിഞ്ഞിമാവ്, പന്നിക്കോട് PO, കോഴിക്കോട് ജില്ല. ഫോൺ നമ്പർ 0495-220-6300-220-9119. സഹകരണ മേഖലയ്ക്ക് കാരുണ്യത്തിന് മുഖം നൽകിയ നല്ല സമരിയക്കാരനാണ് ജോർജ് സീക്കാപ്പനെന്ന് പാലാ രൂപതാ സഹമെത്രാൻ മാർ ജേക്കബ് മുരിക്കൽ അഭിപ്രായപ്പെട്ടു. കിഴത്തടിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി 35 വർഷം സേവനമനുഷ്ഠിച്ച അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയായിരുന്നു. സാമൂഹ്യ സേവന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത്. പാലാ ബ്ലഡ് ഫാറം കാപ്പനെ ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു. ഷിബു തെക്കേമറ്റം അധ്യക്ഷനായി. കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്യാഷ് അവാർഡും മെമ്മൻഡോയും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MP ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആഷിഖ് അലി IAS ആണ് അവാർഡുകൾ വിതരണം ചെയ്തത്. എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ബേബി മെമ്മോറിയൽ ഹാളിൽ നടന്ന അവാർഡ് വിതരണം ഡോക്ടർ GN രമേശ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TA ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം, ബാങ്ക് സെക്രട്ടറി BR റസീന എന്നിവർ സംസാരിച്ചു. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ മികവിന്റെ അനുഭവ സാക്ഷ്യം. വജ്ര ജൂബിലി നിറവിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ കൊല്ലൂർ വിള ബാങ്ക് കാലത്തിനൊപ്പം. സൂപ്പർ ഗ്രേഡ് പദവിയിൽ 2005 കേരളത്തിൽ ആദ്യമായി പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ATM, 2008 മുതൽ കോർ ബാങ്കിംഗ്, നീതി മെഡിക്കൽ സ്റ്റോർ. മറ്റു ബാങ്കുകളിൽ നിന്നും കൊല്ലൂർ വിള ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് EMI അടയ്ക്കാം. ഇടപാടുകാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, നീതി മെഡിക്കൽ സ്റ്റോർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ, IFSC കോഡ് ICIC 000104. ഇന്ത്യയിൽ എവിടെയും പണം അയക്കാൻ കഴിയുന്ന NEFT RTGS സൗകര്യം. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ Q214, വടക്കേ വിള PO, പള്ളിമുക്ക്, കൊല്ലം. പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് അപകട മരണ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. മുൻ സഹകരണ വകുപ്പ് മന്ത്രി S ശർമ്മയാണ് ഉദ്ഘാടകൻ. ഇതിനോടനുബന്ധിച്ച് ബാങ്കിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും ISO പ്രഖ്യാപനവും റിസ്ക് ഫണ്ട് ധനസഹായ വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് AB മനോജ് ആണ് അധ്യക്ഷത വഹിക്കുക. വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് സഹകാരികൾക്കായി നിത്യനിധി നിക്ഷേപ പെട്ടികൾ വിതരണം ചെയ്യുന്നു. നിക്ഷേപ പെട്ടികൾ സാധാരണ വായ്പ എടുക്കുന്ന സംഘാംഗങ്ങളുടെ വീടുകളിലെത്തിക്കും. 25,000 രൂപ വരെ സംഘത്തിൽ നിന്നും ആൾ ജാമ്യത്തിൽ സാധാരണ വായ്പ നൽകുന്നുണ്ട്. വായ്പക്കാർ അവരുടെ വരുമാനത്തിന്റെ സാധ്യത നോക്കി നിക്ഷേപ പെട്ടിയിൽ നിത്യേന നിക്ഷേപിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാർ വീടുകളിലെത്തി നിക്ഷേപം സ്വീകരിക്കുകയും വായ്പയിലേക്ക് ബാങ്ക് വരവയ്ക്കുകയും ചെയ്യും. ആദ്യം 500 പേർക്കാണ് നിക്ഷേപ പെട്ടി നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. 100-ലധികം സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക്. ATM, CDM, ATM കാർഡുകൾ, മൈക്രോ ATM എന്നിവയ്ക്ക് ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഡയൽ 9072252333. ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി, മുപ്പത്തടം, എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 1996. എല്ലാ ജില്ലയിലും ഫ്രഞ്ചൈസി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു.
സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ. സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു. രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ. ആഫ്രിക്ക, ചെന്നൈ, കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ. രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി, മുപ്പത്തടം. ഡയലസ് 9840644372. പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി എ സി ഷാജൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കീഴില്ലം സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഓണം ഫെയറിന്റെ ലോഗോ പ്രകാശനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. ഡോക്ടർ ടി ആർ എസ് വിനീത് ലോഗോ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ, ബാങ്ക് പ്രസിഡന്റ് ആർ എം രാമചന്ദ്രൻ, സി എം അബ്ദുൾ കരീം, രാജൻ വർഗീസ്, രാജപ്പൻ എസ് തയ്യാരത്ത്, ജോയിന്റ് രജിസ്ട്രാർ ജനറൽ സജീവ് കർത്ത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി, ജയകേരളം സ്കൂൾ ഹെഡ് മിസ്റ്റർ സിന്ധു എം ജോർജ്, ബാങ്ക് സെക്രട്ടറി രവി എസ് നായർ, അനൂപ് ശങ്കർ എന്നിവർ സംസാരിച്ചു.